Uh, dear students, today I am going to discuss job sequencing with deadline using greedy method. The sequencing of jobs on a single processor with deadline constraints is called as job sequencing with deadlines. We have given a set of jobs.

സിക്സ് ജോബാണ് സിക്സ് ജോബ് തന്നിട്ടുണ്ട് അതിൻ്റെ പ്രോഫിറ്റും ഡെഡ് ലൈനും തന്നിട്ടുണ്ട് ഇതിലെ തന്നിരിക്കുന്ന ജോബുകൾ ഈ ഡെഡ് ലൈനിൽ തന്നിരിക്കുന്ന ഒരു ഡെഡ് ലൈനും ഉണ്ട് അതിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ ജോബിനും പ്രോഫിറ്റും ഉണ്ട് ഡെഡ് ലൈൻ തന്നിട്ടുണ്ട് തന്നിട്ടുള്ള തന്നിട്ടുള്ള ഡെഡ് ലൈനിൽ ജോബ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ജോബ് പ്രൊസസ് ചെയ്യാനും ഒരു പ്രോസസ്സറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വിച്ച് ജോബ് ടേക്കൺ വൺ യൂണിറ്റ് ഓഫ് ടൈം ടു കംപ്ലീറ്റ് ജോബ് അപ്പോൾ ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ജോബാണ് ആദ്യം തീർക്കേണ്ടത് സോ പ്രോഫിറ്റ് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഡിക്രീസിങ് ഓർഡറിലേക്ക് പ്രോഫിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരിക ഇപ്പം ജെ ഫോർ ആദ്യം വരും അത് ത്രീ ഹൺഡ്രഡ് ആണ് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് ഇനി ഇത് നോക്കുക അതിൽ ഡെഡ് ലൈൻ തന്നിട്ടുണ്ട് ഡെഡ് ലൈനിൽ മാക്സിമം വരുന്നത് ഫൈവ് ആണ് മാക്സിമം ഫൈവ് ആയതുകൊണ്ട് ഫൈവ് സ്ലോട്ട്സ് ആണ് ഇതിൽ ഉണ്ടാവുക ടോട്ടൽ ഫൈവ് സ്ലോട്ട്സ് ആണ് ഉണ്ടാവുക അപ്പൊ ടു ഉണ്ട് ത്രീ ഉണ്ട് ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് അപ്പൊ ഇതിന് നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ലോട്ട്സ് ഒന്ന് എന്ന് വരയ്ക്കാം ഇത് നമ്മൾ ഗ്യാൻ ചാർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഗാൻ ചാർട്ട് അപ്പോൾ സ്ലോട്ട് ഇങ്ങനെ വരയ്ക്കാം സീറോ വൺ വൺ ടു ത്രീ ത്രീ ഫോർ ആൻഡ് ഫോർ ഫൈവ് എന്നുള്ളത് നമുക്ക് വരയ്ക്കാം മാക്സിമം ഫൈവ് ആണ് മാക്സിമം ആണ് ഉണ്ടാവുക ഡെഡ് ലൈൻ ഇനി ഇതിൽ ഓരോ ജോബുകളൊന്ന് അസൈൻ ചെയ്യുക ജോബ് അസൈൻ ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് നോക്കിയിട്ടാണ് പ്രോഫിറ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഉള്ളതാണ് ഫസ്റ്റ് ഇതിലേക്ക് ജോബ് അലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ നോക്കണ്ട ഇവിടിന്റെ ഡെഡ് ലൈനും കൂടി നോക്കുക അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് പ്രോഫിറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് ത്രീ ഹൺഡ്രഡ് പ്രോഫിറ്റ് ഉള്ളതിൻ്റെ ഡെഡ് ലൈൻ ടൂ ആണ് ജോബ് ജെ ഫോർ എന്നാ ഉള്ളത് അല്ലേ അപ്പോൾ ടൂലേക്ക് ടൂ ആണ് ഇതിൻ്റെ സ്ലോട്ട് അപ്പോൾ ജെ ഫോർ ടൂ സ്ലോ ടു ലേക്ക് കൊടുക്കുക സ്ലോട്ട് ടൂലേക്ക് കൊടുക്കുക ഇനി അടുത്ത് ജെ ടു ഹൺഡ്രഡ് ആണ് ടു ഹൺഡ്രഡിന്റെ സ്ലോട്ട് ഫൈവിലാണ് അപ്പം ജെ വണ് ഫൈവിലേക്ക് കൊടുക്കുക വൺ നയൻറ്റി അടുത്തത് വൺ നയൻറ്റി എന്ന് പറയുന്നത് സ്ലോട്ട് ത്രീയിലാണ് അപ്പോൾ ജെ ത്രീ സ്ലോട്ട് ത്രീയിലേക്ക് കൊടുക്കുക അടുത്തത് ജെ ടു ആണ് ജെ റ്റു വണ് സ്ലോട്ട് ത്രീ തന്നെയാണ് പക്ഷേ സ്ലോട്ട് ത്രീയും ടൂവും ഫുള്ളാണ് അപ്പോൾ നമുക്ക് വണ് വണ്ണിലേക്ക് കൊടുക്കാം സ്ലോട്ട് വണ്ണിലേക്ക് കൊടുക്കാം ദെൻ ഫൈവ് ജെ ഫൈവ് അത് നമുക്ക് ഫോറിലേക്കും കൊടുക്കാം സ്ലോട്ട് ഫോറിലേക്ക് കൊടുക്കാം ജെ സിക്സ് സ്ലോട്ട് ടു ആണ് പക്ഷേ സ്ലോട്ട് ടു ഓൾറെഡി ഫുള്ളാണ് ഡെഡ് ലൈന് ടുവിന് മുമ്പുള്ള എല്ലാ സ്ലോട്ടുകളും ഫില്ലായതുകൊണ്ട് ജെ സിക്സ് നമ്മൾ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സോ ജോബ് സിക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പം ഇതിൻ്റെ ജോബ് ഓർഡർ ഇങ്ങനെയാണ് ജെ ടു ജെ ഫോർ ജെ ത്രീ ജെ ഫൈവ് ജെ വൺ അപ്പം മാക്സിമം പ്രോഫിറ്റ് കാണാതെന്തെങ്കിലും കൂടി ആഡ് ചെയ്യാം നമുക്ക് വൺ എയ്റ്റി ത്രീ ഹൺഡ്രഡ് വൺ നയൻറ്റി 120, 200. ടു ഹൺഡ്രഡ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇതാണ് ഇതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം സിമ്പിൾ എക്സാമ്പിളും കൂടി നോക്കാം ജെ വൺ ജെ റ്റു ജെ ത്രീ ജെ ഫോർ ജെ ഫൈവ് അതിൻ്റെ പ്രോഫിറ്റ് ട്വൻ്റി ഇത് ഓൾറെഡി ഡിക്രീസിംഗ് ഓർഡറിലാണ് പ്രോഫിറ്റ് എഴുതിയിട്ടുള്ളത് ടു ട്വൻ്റി ഫിഫ്റ്റീൻ ടെൻ ഫൈവ് വൺ അതിൻ്റെ ഡെഡ് ലൈന് ടു വൺ ത്രീ ത്രീ അപ്പോൾ ഇതിൽ നോക്കിയാൽ മാക്സിമം സ്ലോട്ട് ത്രീ ആ ഉണ്ടാവുക കാരണം അതിൽ ലൈനിൽ മാക്സിമം വരുന്ന ആണ് അപ്പോൾ ഇതിൻ്റെ സ്ലോട്ട് ഒന്ന് വരയ്ക്കാം സീറോ വൺ ടു ത്രീ ഇതാണ് ഇതിൻ്റെ സ്ലോട്ട് ഇതിൽ നമ്മൾ ആ എടുക്കുന്ന ആദ്യത്തെ പ്രോഫിറ്റ് ആണ് മാക്സിമം പ്രോഫിറ്റ് വരുന്ന ഫസ്റ്റ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ ടു ആണ് അപ്പം ടു ലേക്ക് ജെ വണ് ജോബ് വണ്ണ് ടു ലേക്ക് അസൈൻ ചെയ്യാം ദെൻ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ വരുന്നതും സ്ലോട്ട് ടൂവിൽ തന്നെയാണ് പക്ഷേ സ്ലോട്ട് ടു ഓൾറെഡി ഫില്ല് ആയതുകൊണ്ട് മുമ്പത്തെ സ്ലോട്ടിലേക്ക് നമ്മൾ കൊടുക്കുക വണ് വണ്ണിലേക്ക് കൊടുക്കാം ജെ ടു സ്ലോട്ട് വണ്ണിൽ കൊടുക്കാം ദെൻ ജെ ത്രീ അത് സ്ലോട്ട് വണ്ണാണ് അപ്പം സ്ലോട്ട് വണ് ഫുൾ ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വരും അവിടെ ഇനി നമുക്ക് സ്ലോട്ട് ഇല്ല അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു തേർഡ് ജെ ത്രീ ദെൻ ജെ ഫോർ ജെ ഫോർ എന്നുള്ളത് സ്ലോട്ട് ത്രീയിലേക്കാണ് അപ്പോൾ ത്രീയിലേക്ക് ജെ ഫോർ കൊടുക്കുക അടുത്ത ജെ ഫൈവ് ജെ ഫൈവ് സ്ലോട്ട് ത്രീയിലേക്കാണ് പക്ഷേ സ്ലോട്ട് ത്രീ ഓൾറെഡി ഫുള്ളാണ് അതുകൊണ്ട് ഇനി അവിടെ നമുക്ക് ഓക്കൂപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സ്ലോട്ട് ത്രീ ജെ ഫൈവ് അവിടെ ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത് ജോബ് ഓർഡർ ഇങ്ങനെയാണ് ജെ ടു ജെ വൺ ജെ ഫോർ നമുക്ക് ജെ വൺ ജെ റ്റു ജെ ഫോർന്നും എഴുതാം ജെ ടു ജെ വൺ ജെ ഫോർ എന്നും എഴുതാം ഇതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ട്വൻറ്റി പ്ലസ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടിന്ന് കിട്ടും വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്